അപ്പോൾ ബ്ലാക്ക് ബൾബിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ക്ലോക്ക് ആട്ടാ, അതും പഴയ സൈക്കിളിന്റെ റിമ്മില്ലേ, അത് വെച്ചിട്ട് നമ്മൾ ഒരു അടിപൊളി ക്ലോക്ക് ഉണ്ടാക്കണേ. അപ്പോൾ ഒരു വെറൈറ്റി ക്ലോക്ക് ആയിരിക്കും, നമ്മുടെ വീട്ടിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ അടിപൊളി ലുക്ക് ആയിരിക്കും. അപ്പോൾ ഒരു സന്തോഷകാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ നമുക്ക് യൂട്യൂബിന്റെ വരുമാനം കിട്ടിയിട്ടാ. അപ്പോൾ ആ ഒരു സന്തോഷത്തിലാണ് നമ്മളെല്ലാവരും. അപ്പോൾ നിങ്ങൾ തന്ന സപ്പോർട്ട് കാരണമാണ് നമ്മുടെ ചാനൽ ഈ ഒരു ലെവലിലൊക്കെ എത്തിയത്. പിന്നെ നമ്മുടെ വീഡിയോ സ്ഥിരമായി കാണുന്ന ഒരുപാട് പേരുണ്ട്, അതുപോലെ നല്ല നല്ല കമൻറ്റ് ചെയ്യുന്നവരുണ്ട്, പിന്നെ പേഴ്സണലായിട്ട് മെസ്സേജ് ചെയ്യുന്നവരുണ്ട്. അപ്പോൾ എല്ലാവർക്കും നന്ദിയുണ്ട്. പിന്നെ ആ ഒരു സപ്പോർട്ട് നമുക്ക് എന്നും വേണട്ടാ. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു സന്തോഷത്തിൽ നമ്മളൊരു ഗിവ് വെക്കാനുള്ള പ്ലാൻ ഉണ്ട്. അപ്പോൾ ഒരു സ്പെഷ്യൽ ഗിവ് ആയിരിക്കും എന്തായാലും. നമ്മൾ ആ ഒരു കാര്യങ്ങളൊക്കെ അടുത്ത വീഡിയോയിലാണ് പറയണേ. അപ്പോൾ എല്ലാവരും ആ വീഡിയോ മിസ് ആയിട്ട് കാണാം. അപ്പോൾ നമുക്ക് എന്തായാലും ഈ ക്ലോക്കിൻ്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമ്മുടെ സൈക്കിളിൻ്റെ റിം ഇതാട്ടാ, 25 സൈസ് വരുന്ന സൈക്കിളിൻ്റെ റിമ്മാണ് നമ്മൾ അതിന് വേണ്ടി എടുത്തിട്ടുള്ളത്. അതേപോലെ തന്നെ നമ്മുടെ കയ്യിൽ രണ്ട് സ്പ്രോക്കറ്റ് ഉണ്ട്. ഈ ചെയിനൊക്കെ ഇടുന്ന സ്പ്രോക്കറ്റ് അല്ലേ, അതിലത്തെ രണ്ട് സൈസ് ആട്ടോ, ഒരെണ്ണം വലുത് പറഞ്ഞാൽ ചെറുതാണ്. ഈ വലുത് നമ്മൾ ഇതിൻ്റെ സെൻറ്ററിൽ വെച്ചിട്ട് വെൽഡ് ചെയ്തിരിക്കുകയാണ്. ഇനി ഇതിൻ്റെയൊക്കെ ചെയ്യാനുള്ളത് ഇതിൽ ആദ്യം പെയിൻറ് അടിച്ചെടുക്കണം മൊത്തത്തിൽ. അപ്പോൾ കളർ പെയിൻ്റ് ഒക്കെ നമുക്ക് അടിച്ചെടുക്കാം. നമ്മളിപ്പോൾ അതിന് വേണ്ടിയിട്ട് ബ്ലാക്കും അതേപോലെ തന്നെ ഗോൾഡ് പെയിൻ്റ് ആണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്കൊന്ന് അടിക്കാം. അപ്പോൾ നമ്മൾ ആദ്യം പെയിൻറ് അടിച്ചു കൊടുക്കുന്ന റിമ്മിൻ്റെ സൈഡ് ഭാഗത്താട്ടാ. അപ്പോൾ നമ്മൾ ബ്ലാക്ക് കളർ പെയിൻ്റ് ആണ് അടിച്ചു കൊടുക്കണേ. പിന്നെ ഇതൊക്കെ തുരുമ്പിടിച്ച് കയറാൻ നമ്മൾ നന്നായി ക്ലീൻ ആക്കിയതിന് ശേഷം വേണം പെയിൻറ് അടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ആ ചെറിയ സ്പ്രോക്കറ്റില്ലേ, അത് നമ്മൾ ബ്ലാക്ക് കളർ പെയിൻ്റ് ആയിട്ട് അടിക്കണേ. ഇനി ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ നമ്മൾ ഗോൾഡ് കളർ പെയിൻ്റ് ആയിട്ട് അടിച്ചു കൊടുക്കണേ. അപ്പോൾ ഈ നമ്മൾ ഈ തുരുമ്പിടിച്ചൊക്കെ ഉരച്ച് കളഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു ഡാർക്ക് കളറായിട്ട് നമുക്ക് എടുക്കേണ്ടാവാം. അപ്പോൾ അതിലൊക്കെ നമുക്ക് ഗോൾഡ് കളർ നന്നായി കിട്ടണമെങ്കിൽ 2-3 ലെയർ അടിച്ചു കൊടുക്കണട്ടാ. അപ്പോൾ നമുക്കത് അടിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ പെയിൻറ് അടിച്ചൊക്കെ ഉണങ്ങുന്ന സമയം കൊണ്ട് നമുക്കിതാ നമ്പേഴ്സ് കട്ട് ചെയ്യണം ക്ലോക്കിന് വേണ്ടത്. അപ്പോൾ നമ്മൾ കാർഡ്ബോർഡിൽ കട്ട് ചെയ്തെടുക്കണമെന്നുള്ളൂ. നമുക്കൊന്ന് പെയിൻ്റ് ഒക്കെ അടിച്ചു കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും കാണാൻ. അപ്പോൾ നമുക്ക് നൈഫ് വെച്ചിട്ട് ആദ്യം കട്ട് ചെയ്തെടുക്കാം. നമ്മൾ ആ നമ്പറൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടാ. ഇനി നമ്മൾ അതിൽ ബ്ലാക്ക് കളർ പെയിൻറ് അടിക്കാൻ പോവാം. നമുക്ക് വേണമെങ്കിൽ ഇത് ഷോപ്പിൽ നിന്നൊക്കെ കിട്ടും കേട്ടോ. അങ്ങനെ വാങ്ങണവർക്ക് അങ്ങനെ വാങ്ങാം. നമ്മൾ സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കിയെടുത്താണ് കാർഡ്ബോർഡ്. അപ്പോൾ നമുക്ക് ബ്ലാക്ക് പെയിൻറ് അടിക്കാൻ മേലെ കൂടെ. അപ്പോൾ നമ്മൾ ആ പെയിൻറ് അടിച്ചൊക്കെ ഉണങ്ങി കഴിഞ്ഞിട്ടാ. ഇനി നമ്മൾ ആ നമ്പേഴ്സ് ഈ റിമ്മും ഒട്ടിക്കാൻ പോവാണ്. പൊട്ടിക്കണം. നമ്മൾ 4 സൈഡിലുള്ള മെയിൻ ഡിജിറ്റ് മാത്രമാണ് നമ്മൾ ഇതുപോലെ കട്ട് ചെയ്ത് എടുത്തിട്ടുള്ളൂ. ബാക്കിയുള്ളതൊക്കെ നമ്മൾ ഓരോ പോയിന്റ് ചെയ്ത് ബ്ലാക്കിൽ നമ്മൾ സ്റ്റിക്കർ ഒട്ടിക്കാൻ പോവാണ്. അപ്പോൾ നമുക്കത് ഒട്ടിക്കാം ആദ്യം. അപ്പോൾ നമ്മൾ ഫെവിക്വിക്ക് യൂസ് ചെയ്തിട്ടാ ഒട്ടിക്കാൻ പോണേ. അപ്പോൾ ഇനി നമുക്ക് സെറ്റ് ചെയ്യാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ക്ലോക്കിൻ്റെ മെഷീൻ ആട്ടാ. ഇത് നമുക്ക് ക്ലോക്ക് സെയിൽ ചെയ്യുന്ന കടയിൽനിന്നൊക്കെ മൂവ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാങ്ങാൻ കിട്ടും. അതേപോലെ തന്നെ അതിൻ്റെ സൂചി നമ്മൾ വാങ്ങിയിട്ടുണ്ട്. ഇനി അത് നമ്മൾ സെറ്റ് ചെയ്യാൻ പോകണം. അപ്പോൾ സെറ്റ് ചെയ്യുന്നത് എങ്ങനെയാ വെച്ചാൽ നമ്മളിൽ അടുത്ത് ഒരു ഒരെണ്ണം കൂടി സ്പ്രോക്കറ്റ് ഉണ്ടായിരുന്നില്ലേ, അതതിൻ്റെ മേലെ വെച്ചിട്ട് നമ്മൾ ടാഗ് അടിക്കാനാണ് പോകണേ. അപ്പോൾ നമുക്ക് ആദ്യം സെറ്റ് ചെയ്യാം. നമുക്ക് ബാക്കിയുള്ള നമ്പേഴ്സിന് പകരം നമ്മൾ സ്റ്റിക്കർ ആട്ടോ ഒടിച്ചു കൊടുക്കണേ. അപ്പോൾ നമ്മളത് റെക്റ്റാംഗിൾ ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കത് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ മൂവ്മെൻറ്റ് ഇങ്ങനെയാണ് കേട്ടോ സെറ്റ് ചെയ്യാൻ പോണേ. ആ വലിയ സ്പ്രോക്കറ്റിൻ്റെ മേലെ നമ്മൾ മൂവ്മെൻറ്റ് വെച്ചിട്ട് ആ ചെറിയ സ്പ്രോക്കറ്റ് അതിൻ്റെ മേലേക്ക് വെക്കുക. എന്നിട്ട് നമ്മൾ ഈ വയർ ടൈ വെച്ചിട്ട് 3 സൈഡിലായിട്ട് അടിച്ചു കൊടുക്കുകയാണ് ചെയ്യണേ. നമ്മൾ വയർട്ടായി ടൈറ്റ് ചെയ്യുമ്പോൾ ഒറ്റയടിക്ക് ടൈറ്റ് ചെയ്ത് കൊടുക്കരുതിട്ടാ. 3 സൈഡിൽ നിന്നും പതുക്കെ പതുക്കെ വേണം ടൈറ്റ് ചെയ്ത് കൊടുക്കാൻ. അങ്ങനെയാണെങ്കിൽ മൂവ്മെന്റ് കറക്റ്റ് ആയിട്ട് ടൈറ്റ് ആയി സെന്ററിൽ ഇരിക്കുള്ളൂ. അപ്പോൾ ഇനി നമുക്ക് മൂവ്മെൻറ്റിൻ്റെ മേലെ നമുക്ക് ഈ സൂചികൾ കണക്ട് ചെയ്യാം. അപ്പോൾ ജസ്റ്റ് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ട് ഇരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം കവർ സൂചി വെക്കാം. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വരുന്നത് മിനിറ്റ് സൂചിയാണ്. ഏറ്റവും മുകളിലായിട്ട് നമുക്ക് സെക്കൻഡ് സൂചിയും വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ക്ലോക്കിൻ്റെ വർക്കെല്ലാം കഴിഞ്ഞു കേട്ടോ. എങ്ങനെയുണ്ട്, ഒരു വെറൈറ്റി ലുക്കല്ലേ നമ്മുടെ ക്ലോക്ക് കാണാൻ. അതേപോലെ തന്നെ ആ ബ്ലാക്കും ഗോൾഡും കളറിങ് ഉണ്ട്, അടിപൊളിയല്ലേ. നമുക്ക് എന്തായാലും വീട്ടിലൊന്ന് സെറ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ എവിടെയാണ് നമ്മുടെ ക്ലോക്ക് സെറ്റ് ചെയ്യാൻ പോണേ. അപ്പോൾ ആണിയോ സ്ക്രൂ ഏതെങ്കിലും നമ്മൾ തറച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഈ റിമ്മിൻ്റെ ഷാഫ്റ്റ് പോണ ഹോളിൽ അതിലാണ് നമ്മൾ നമ്മുടെ ക്ലോക്ക് ഹാങ് ചെയ്ത് വെക്കണേ. അപ്പോൾ ഇതേപോലെ നമുക്ക് പഴയ വസ്തുക്കളൊക്കെ വെച്ചിട്ട് അടിപൊളി ക്ലോക്ക് ഉണ്ടാക്കിയെടുക്കാം.
അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതെന്ന് വെച്ചാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ നമ്മുടെ ഗിവ്യയുടെ കാര്യം മറക്കരുത്, നമ്മൾ അടുത്ത വീഡിയോയിൽ ഗിവ്യായിട്ട് വരുന്നതായിരിക്കും. അതുവരെ ബൈ ബൈ.